നമസ്കാരം. ഇന്ത്യയും റഷ്യയും എന്നും അടുത്ത സുഹൃത്തുക്കളായാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ റഷ്യക്കെതിരെ നീങ്ങിയിരിക്കുകയാണ്. യുക്രൈൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിലാണ് ഇന്ത്യ റഷ്യക്കെതിരെ നിലപാടെടുത്തത്. 15 യു എൻ കൌൺസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. സെലൻസ്കിയെ യോഗത്തിന്റെ ഭാഗമാക്കുന്നതിനെതിരെ റഷ്യ നിലപാടെടുത്തിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായി വോട്ടെടുപ്പ് നടത്തിയപ്പോഴാണ് സെലൻസ്കി വീഡിയോ കോൺഫറൻസിംഗ് വഴി യോഗത്തിൽ പങ്കെടുത്തതിനെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് വിഷയത്തിൽ റഷ്യക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്യുന്നത്. 6 തുടരുന്ന യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ കൌൺസിൽ യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചപ്പോഴാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി സെലൻസ്കി പങ്കെടുത്തതിനെ വിമർശിച്ച് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ അംബാസിഡർ വാസിലി എ നെവൻസിയെ രംഗത്തെത്തിയത്. സെലൻസ്കിയുടെ പങ്കാളിത്തത്തെ റഷ്യ എതിർക്കുന്നില്ലെന്നും എന്നാൽ പങ്കാളിത്തം വ്യക്തിപരമായിരിക്കണമെന്നും നെവൻസിയ ആവശ്യപ്പെട്ടു. യുക്രൈൻ യുദ്ധത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരിക്കണമെന്നും അൽബേനിയയുടെ അംബാസിഡർ ഫെറിറ്റ് ഫോക്സ വാദിച്ചു. തുടർന്ന് സെലൻസ്കിയുടെ പങ്കാളിത്തത്തിനെതിരെ റഷ്യ വോട്ട് രേഖപ്പെടുത്തി. അതേസമയം ചൈന വിട്ടുനിന്നു. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. റഷ്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ സെലൻസ്കി ഉന്നയിച്ചത്. റഷ്യയെ ഇപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ മറ്റു രാജ്യങ്ങൾക്കും തങ്ങളുടെ സ്ഥിതി ഉണ്ടായേക്കാമെന്ന് സെലൻസ്കി ആരോപിച്ചു. ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്കാണ് റഷ്യ കൊണ്ടുപോകുന്നത്. പ്ലാന്റിന് 6 ഒന്ന് മാത്രമാണ് ചെർണോബിലിൽ പൊട്ടിത്തെറിച്ചത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സെലൻസ്കി പറഞ്ഞു. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും സപ്പോർജിയ ആണവ നിലയത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി. പ്ലാന്റിന്റെ പ്രവർത്തനം ലോകത്തിനാകെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ല. പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസ്, അയർലൻഡ്, നോർവേ, യു കെ, ഗബോൺ, ഖാന, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.